നിങ്ങൾ പത്രദ്വാരമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ലോകാരോഗ്യ സംഘടന 2005-06 കാലഘട്ടങ്ങളിൽ നടത്തിയ പഠന റിപ്പോർട്ട് നമ്മുടെ പത്രദ്വാര വെളിച്ചം കണ്ടപ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, 1995 കാലഘട്ടങ്ങളിൽ കേരളത്തിൽ മദ്യപിക്കുന്ന ഏറ്റവും ചെറിയ പ്രായക്കാർ 19 വയസ്സിന് മുകളിലുള്ളവരായി. 19 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് മദ്യം എന്ന് കേൾക്കുമ്പോഴേക്ക് അത് വലിയ ബേജാറും വിഷമവും ഉള്ള കാലം. 95-ൽ നിന്ന് 97-ലേക്ക് എത്തിയപ്പോൾ നമ്മുടെ രാജ്യത്ത് മദ്യപിക്കുന്ന ആളുകളുടെ പ്രായം 17-ലേക്ക് താഴ്ന്നു. 2000 വർഷത്തിലെത്തിയപ്പോൾ മദ്യപാനികളുടെ വയസ്സ് തുടങ്ങുന്നത് 15 വയസ്സിലേക്കെത്തി. 2005-06 കാലഘട്ടത്തിൽ ലോകാരോഗ്യ സംഘടന നടത്തിയ പഠന റിപ്പോർട്ടിൽ ഇപ്പോൾ മദ്യപിക്കുന്ന കുട്ടികളുടെ പ്രായം 13-12 വയസ്സിലാണ് എന്ന് പറഞ്ഞാൽ, സ്കൂളുകളിലെ 5-ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് കുട്ടികൾ മദ്യപാനം തുടങ്ങുന്നു. ഇങ്ങനെ മദ്യപാനം വർദ്ധിച്ചു വരുന്ന രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ളത് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമെന്ന് പറയുന്ന തൃശൂരിൻ്റെ ചാലക്കുടിയിലും മുസ്ലിം പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലപ്പുറത്തിൻ്റെ തിരൂരിലുമാണ് ഏറ്റവും കൂടുതൽ മദ്യപാനികൾ വർദ്ധിച്ചു വരുന്നത് എന്നും, തിരൂർ 1-ാം സ്ഥാനത്ത് പോകുമ്പോൾ തൊട്ടടുത്ത് തിരൂരിനോട് മത്സരിച്ചുകൊണ്ട് പോകുന്നത് പൊന്നാനിയാണെന്നും, മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് വളരെ കൂടുതൽ എഴുതിയിരിക്കുന്ന പഠന റിപ്പോർട്ടുകൾ നമ്മെ സൂചിപ്പിക്കുമ്പോൾ പള്ളികളും അതുപോലെ തന്നെ മദ്രസകളും ദീനി കേന്ദ്രങ്ങളും മറ്റെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ 13 വയസ്സായ കുഞ്ഞുങ്ങൾ മുതൽക്ക് അങ്ങോട്ട് 75 വയസ്സായ വൃദ്ധന്മാർ അടക്കമുള്ളവൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയ തെറ്റിൽ നാം കാണുന്നത് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മുൽ ഫവാഹിഷ് വഅക്ബറുൽ കബായർ, എല്ലാവിധ തിന്മകളുടെയും മാതാവും വലിയ കുറ്റങ്ങൾക്കെല്ലാമുള്ള താക്കോലും ആണ് മദ്യം എന്ന് പറഞ്ഞ മദ്യപാനം. നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത് മലപ്പുറം ജില്ലയെ വലവീശിക്കൊണ്ടിരിക്കുന്ന പെൺവാണിഭ റാക്കറ്റ് സംഘത്തിന്റെ പിടിയിൽ മലപ്പുറം ജില്ലയിൽ മാത്രം 18 പെൺകുട്ടികളെ ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനടക്ക് കാണാതായപ്പോൾ, ആ കാണാതായ പെൺകുട്ടികളെ പെൺവാണിഭ റാക്കറ്റ് സംഘത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി പോലീസുകാർ കുടുംബത്തിന് ഏൽപ്പിച്ചപ്പോൾ, ഈ 18 പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടിയുടെ കുടുംബം പോലും കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു മഹല്ല് കമ്മിറ്റി പോലും നമ്മുടെ മഹല്ലത്തിലുള്ള നമ്മുടെ മദ്രസയിൽ 5-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സും ഒക്കെ പഠിച്ച് പാസ്സായിരിക്കുന്ന കുട്ടികൾ, സർട്ടിഫിക്കറ്റ് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മക്കൾ ഈ പെൺവാണിഭ റാക്കറ്റ് സംഘത്തിന്റെ പിടിയിൽപ്പെട്ടുകൊണ്ട് എല്ലാവിധ ചാരിത്രയും നഷ്ടപ്പെട്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയുമില്ല. നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കണം, ലോകാരോഗ്യ സംഘടന പറയുന്നു ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ വർദ്ധിച്ചു വരുന്നു. വർദ്ധിച്ചു വരുന്ന ആത്മഹത്യയിൽ 1-ാം സ്ഥാനത്തേക്ക് കേരളം കുതിക്കുകയാണ് എന്ന് റിപ്പോർട്ടുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഓരോ 24 മണിക്കൂറിലും നമ്മുടെ രാജ്യത്ത് 14 ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആത്മഹത്യയുടെ റിപ്പോർട്ടുകൾക്ക് നാം പുതിയ മാനം കാണുകയാണ് പത്രങ്ങളിലൂടെ. എന്താണത്? നേരത്തെയൊക്കെ ആത്മഹത്യ ചെയ്തിരുന്നവർ ഏതെങ്കിലും കാട്ടിലോ മറ്റെവിടെയെങ്കിലും പോയി ഒരാൾ തൂങ്ങിച്ചാകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നതെങ്കിൽ, ഇന്ന് ആത്മഹത്യകൾ കുടുംബ ആത്മഹത്യയായി മാറുകയാണ്. ഭാര്യയും ഭർത്താവും സ്വന്തം കുഞ്ചോമന പക്കളെ കൊന്നു കളഞ്ഞിട്ട് അവരിരുവരും ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു പഠന റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്, ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ നടക്കുന്നത് നമ്മുടെ രാജ്യത്താണ്. വാഹന അപകടങ്ങളുടെ റിപ്പോർട്ടുകൾ നമ്മുടെ പത്രക്കാരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു എന്നോ മറ്റോ റിപ്പോർട്ട് ചെയ്താൽ അത് വായിക്കാൻ തന്നെ ആളുകളില്ലാത്ത കാലഘട്ടമായി. അപ്പൊ പത്രക്കാർ മലപ്പുറം ജില്ലയിൽ 7 വാഹന അപകടങ്ങളിൽ 24 മരണം, 42 ആളുകൾക്ക് പരിക്ക്. ഈ രൂപത്തിലാണ് പത്രങ്ങൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ മദ്യപാനം എന്ന ഏറ്റവും വലിയ ഉമ്മുൽ ഫവാഹിഷ് അക്ബറുൽ കബാരി എന്ന് പറഞ്ഞ തെറ്റ് നമ്മുടെ അടുക്കള മുതൽ എല്ലാ സ്ഥലങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മദ്യപാനത്തിനെതിരെ, ഈ പെൺവാണിബ റാക്കറ്റ് സംഘത്തിനെതിരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാഷ്ട്ര ഈ ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്ന രാഷ്ട്രപിതാക്കളുടെ, രാഷ്ട്ര നേതാക്കളുടെ, ഭരണകർത്താക്കളുടെ, അതുപോലെ തന്നെ നിയമപാലകരുടെ എല്ലാം സ്വപ്നം ഇവിടെ നശിപ്പിക്കപ്പെടുകയാണ്. നിമിഷ നേരത്തെ ഒരു തരം പൈശാചികതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് സാംസ്കാരിക രംഗത്ത് തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് പരിശോധിച്ചു നോക്കിയാൽ വിഘടനവാദവും വർഗീയവാദവും തീവ്രവാദവും ഭീകരവാദവും, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാഷ്ട്രത്തിന് എത്രമാത്രം വലിയ നഷ്ടമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് സാമ്പത്തികമായ അഴിമതി കാരണം രാജ്യത്ത് മുഴുവനും വളരെ വലിയ തമ്മാടിത്തരങ്ങൾ നടക്കുന്നത് നാം കാണുകയാണ്. ഇത്തരം തിന്മകളെല്ലാം നമ്മുടെ രാജ്യത്ത് വിളയാടിക്കൊണ്ടിരിക്കുമ്പോൾ ബഹുജന ഉത്ബോധനങ്ങൾക്ക് നാം മുന്നോട്ട് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളെ കുറിച്ച് നാം അറിയാതെ പോയാൽ നമ്മുടെ രാജ്യത്ത് പിറന്നു വീഴുന്ന, വളർന്നു വലുതാകുന്ന അഹ്ലു സുന്നൽ ജമാഅയുടെ ചെറുപ്പക്കാരെ വിവിധ വിഭാഗമായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുമ്പോൾ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലിമീങ്ങളെ, ഖതീബുമാരെ, നാം അള്ളാഹുവിനെ വിചാരിച്ച് നമ്മുടെ കടമ നിർവഹിക്കേണ്ടതില്ലേ? ആ കടമ നിർവഹിക്കാൻ ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന വജാദിൽഹും ബില്ലതി അഹ്സൻ എന്ന ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ഈ പറഞ്ഞു വന്ന മദ്യവും മദിരാക്ഷിയും മയക്കുമരുന്നുകളും തുടങ്ങിയ തിന്മകൾ, അത് ജനങ്ങളെ നാം അതിൽ ബോധവൽക്കരിച്ചുകൊണ്ട് അവരാ തിന്മയിൽ നിന്ന് മടങ്ങിയാൽ അവർക്ക് തൗബയുണ്ടാകുന്ന തിന്മയാണത്. എങ്കിൽ മറ്റൊരു ഭാഗത്ത് തൗമയില്ലാത്ത തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശ്വാസത്തിൽ, റസൂലുള്ളാഹിയുടെ വിശ്വാസത്തിൽ, അതുപോലെ തന്നെ മറ്റ് വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസത്തിലെല്ലാം മായം ചേർത്തുകൊണ്ട് ബിദഈ പ്രസ്ഥാനക്കാരായ ആളുകൾ, വഹാബികളും മൗദൂദികളും കാദിയാനികളുമെല്ലാം, കള്ളത്തരീക്കത്തുകാരുമെല്ലാം ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൗബയില്ലാത്ത തെറ്റിനായി ഈ സമൂഹത്തെ മരവിപ്പിച്ച് കളയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ തൗബയില്ലാത്ത തെറ്റിനെതിരെയും ഈ വലിയ തമ്മാടിത്തങ്ങൾക്കെതിരെയും എങ്ങനെ ഒരു ഖതീബ് ക്രിയാത്മകമായി ഒരു ഇന്ത്യൻ ഭരണഘടനയും ഒരു കയ്യിൽ വിശുദ്ധ ഖുർആനും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള നമ്മുടെ രാജ്യത്ത് എങ്ങനെ നമുക്ക് പ്രസംഗിക്കാം, എങ്ങനെ നമുക്കത് പ്രതിരോധിക്കാം, എങ്ങനെ നമ്മുടെ സമൂഹത്തെ ഉത്ബുദ്ധരാക്കാം? വിശുദ്ധ ഖുർആൻ മദ്യം നിരോധിച്ചുകൊണ്ട് ഘട്ടം ഘട്ടങ്ങളായി പഠിപ്പിച്ചിരിക്കുന്ന ആയത്തുകളുടെ വെളിച്ചത്തിൽ തന്നെ നമുക്കൊരു പഠനം നടത്തി മഹാന്മാരുടെ തണലിൽ നമുക്ക് പ്രവർത്തിക്കാം. എല്ലാ ഖതീബുമാരും ഒരുങ്ങണമെന്നും സജ്ജരാകണമെന്നും ഈ സമയത്ത് നിങ്ങളോട് ഉണർത്തുക. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, ഈ പ്രാവശ്യം ഹജ്ജിന് വരുമ്പോൾ ഞാൻ മക്കയിൽ നിന്ന് ഹാജിമാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ, ഉസ്താദ് ഡൽഹിയിലാണുള്ളത്, യമൻ വഴി ഞാൻ മക്കയിലേക്ക് വരുമെന്ന് ഉസ്താദ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്തിനാണ് ഉസ്താദ് അന്ന് ഡൽഹിയിൽ പോയതെന്നറിയാമോ? ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ഡൽഹിയിൽ പോയി ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ട് ഒരു നിവേദനം നൽകുകയാണ്. എന്താണ് പ്രസിഡന്റിന് അടുക്കൽ കൊടുക്കുന്ന നിവേദനം? ഇന്ത്യ മഹാരാജ്യത്ത് ധാരാളം ചീഫ് ജസ്റ്റിസുമാർ നിലവിലുള്ളപ്പോൾ മുസ്ലിംകൾക്ക് അനുവദിച്ചിരിക്കുന്ന കോട്ടയിൽ പോലും മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് ഇനി ഒരു ചീഫ് ജസ്റ്റിസുമാരെ നിയമിക്കുന്ന സമയം വരുമ്പോൾ എന്റെ സമുദായത്തെ പരിഗണിക്കണമെന്ന നിവേദനമായിരുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് പ്രസിഡന്റിന് സമർപ്പിച്ചതെങ്കിൽ, അതിനുശേഷം ഇന്ത്യ ഗവൺമെന്റ് 3 ജഡ്ജിമാരെ നിശ്ചയിച്ചപ്പോൾ അതിൽ 1 മുസ്ലിമായിരുന്നു എന്ന സന്തോഷ വാർത്ത. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനെ പോലുള്ള മഹാരഥന്മാർ നമുക്ക് കാണിച്ചു തന്ന തണൽ,
അവർ നമുക്ക് കാണിച്ചു തന്ന മാർഗം, അവർ നമുക്ക് അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മദത്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. ആ ആയുധം കൈമുതലാക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ തളർത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഈ പ്രസ്ഥാനം കഴിഞ്ഞ കാലങ്ങളിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്, നിരവധി പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് തന്നെയും തന്റെ പുന്നോമന പുത്രനെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സംഭാവന ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കെട്ടിപ്പടുത്ത ഈ മഹത്തായ പ്രസ്ഥാനം കുണ്ടൂർ ഉസ്താദിന്റെ സ്നേഹികളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമുക്ക് അവരുയർത്തിപ്പിടിച്ച ആദർശത്തിന് വേണ്ടി സംഘടിതമായി മുന്നോട്ട് പോകാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.